എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് പിക്സൽ ആൻഡ് ഫ്രെയിം ബഫർ. ഫസ്റ്റ് പിക്സൽ എന്താണെന്ന് നോക്കാം. ദി ഫുൾ ഫോം ഓഫ് ദി പിക്സൽ ഈസ് പിക്ചർ എലമെൻ്റ്. അപ്പം പിക്സലിൻ്റെ ഫുൾ ഫോം എന്താണ്? പിക്ചർ എലമെൻ്റ് എന്നാണ്. പിക്ചർ എലമെൻ്റ് എന്നാണെന്ത്? പിക്സലിൻ്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പി ഇ എൽ. അപ്പം പി ഇ എൽ എന്നും കൂടെ ഈ ഒരു പിക്സൽ അറിയപ്പെടുന്നത് അല്ലേ. അതായത് പിക്ചർ എലമെൻ്റിൻ്റെ പിയും എലമെൻറ്റിൻ്റെ ഇ എല്ലും കൂടെ കുറിച്ച് വന്നിട്ട് പി എൽ എന്നും കൂടെ എന്തുണ്ട്? പിക്സൽ അറിയപ്പെടുന്നുണ്ട്. പിക്സൽ ഈസ് ദി സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ആൻ ഇമേജ് ഓൺ എ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ വെദർ ദേ ആർ എൽ സി ഡി ഓർ സി ആർ ടി മോണിറ്റർ. അപ്പോൾ ഇമേജിൻ്റെ സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് എന്ത് പറയുക? പിക്സൽ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഡിസ്പ്ലേ അല്ലേ, അത് സി ആർ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ സി ഡി ആയിക്കോട്ടെ, അപ്പോൾ കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ കാണുന്ന ഇമേജിൻ്റെ ഒരു സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുക? പിക്സൽ എന്ന് പറയാം അല്ലേ. അപ്പം ഒരു ഇമേജിൻ്റെ സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പിക്സൽ എന്ന് പറയുന്നത്. പിക്സൽ അല്ലെങ്കിൽ പിക്ചർ എലമെൻ്റ്. എ സ്ക്രീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെട്രിക്സ് ഓഫ് തൗസൻഡ്സ് ഓർ മില്യൺസ് ഓഫ് പിക്സൽസ്. ഒരു സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത് തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് പിക്സൽസ് ഉപയോഗിച്ചിട്ടാണ്. എ പിക്സൽ ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് എ ഡോട്ട് ഓർ എ സ്ക്വയർ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. അപ്പോൾ ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ്. ഒരു പിക്സൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ്. ദി ഗുഡ് തിങ് ഈസ് ദാറ്റ് എ പിക്സൽ കാനോട്ട് ബി സീൻ ആസ് ദേ ആർ വെരി സ്മോൾ. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിക്സൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈച്ച് പിക്സൽ ഹാസ് എ വാല്യൂ ഓർ വി ക്യാൻ സേ എ യുണീക്ക് ലോജിക്കൽ അഡ്രസ്. അപ്പോൾ ഓരോ പിക്സലും എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു യുണീക്ക് ലോജിക്കൽ അഡ്രസ് ഉണ്ടെന്ന് പറയാം. അപ്പം ഓരോ പിക്സലിനും ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു യുണീക്ക് ലോജിക്കൽ അഡ്രസ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി വൺ കളർ അറ്റ് എ ടൈം. അപ്പോൾ പിക്സലിന് അറ്റ് എ ടൈമിൽ ഒരു കളർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പിക്സലിന് അറ്റ് എ ടൈമിൽ ഒരു കളർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. കളർ ഓഫ് എ പിക്സൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി നമ്പർ ഓഫ് ബിറ്റ്സ് വിച്ച് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ഇറ്റ്. ഒരു പിക്സലിൻ്റെ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. അതായത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നമ്പർ ഓഫ് ബിറ്റ്സ് കൊണ്ടാണ് ഒരു പിക്സലിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയറിൽ നമുക്കൊരു ഐ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞതാണ് ഒരുപാട് പിക്സൽസ് കുറിച്ചിട്ടാണെന്ന് ആ ഒരു ഐ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അതായത് ആ ഒരു പിക്ചറിൻ്റെ സ്മോൾ എലമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, പിക്സൽ എന്ന് പറയുക. സോ ആ ഒരു ഇമേജിലെ ഒരു പിക്സലാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻ ദി ബിലോ ഇമേജസ് ഇഫ് വി സൂം ഇൻ ദി ഇമേജ് വി വിൽ ബി ഏബിൾ ടു സീ സം ഓഫ് ദി പിക്സൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് സൂം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് പിക്സൽസ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് സൂം ചെയ്ത് എന്ത് ചെയ്യുക, അതിൽ നമുക്ക് കുറച്ച് പിക്സൽസ് കാണാൻ പറ്റില്ലേ. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു സീലെ ഈ ഒരു വാട്ടർ നമുക്ക് സൂം ചെയ്ത് എന്താ, നമുക്ക് അതിൽ കുറച്ച് പിക്സൽസ് കാണാൻ കഴിയും. പിക്സൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയില്ല, പക്ഷെ അത് സൂം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിയ രീതിയിൽ കാണാൻ കഴിയും. അടുത്ത ടോപ്പിക്കാണ് ഫ്രെയിം ബഫർ. ദി ഇമേജ് ബീങ് ഡിസ്പ്ലേഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ ഡെഡിക്കേറ്റഡ് സിസ്റ്റം മെമ്മറി ഏരിയ ദാറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു എസ് ഫ്രെയിം ബഫർ ഓർ റീഫ്രഷ് ബഫർ. ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റം മെമ്മറി ഏരിയയിലാണെന്ത് സ്റ്റോർ ചെയ്തത്. അതിനാണ് നമ്മൾ എന്താ പറയുക, ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റീഫ്രഷ് ബഫറിൽ. അപ്പം ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫ്രെയിം ബഫർ അല്ലെങ്കിൽ റീഫ്രഷ് ബഫറിലാണെന്ത് സ്റ്റോർ ചെയ്യുന്നത്. ഫ്രെയിം ബഫർ ഈസ് ഓൾസോ നോൺ ആസ് റാസ്റ്റർ ഓർ ബിറ്റ് മാപ്പ്. അപ്പോൾ ഈ ഫ്രെയിം ബഫർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണെന്ത്? റാസ്റ്റർ അല്ലെങ്കിൽ എന്താണ്, ബിറ്റ് മാപ്പ്. ഇൻ ഫ്രെയിം ബഫർ ദി പൊസിഷൻസ് ആർ കോൾഡ് പിക്ചർ എലമെൻറ്റ്സ് ഓർ പിക്സൽസ്. ഇപ്പോൾ ഫ്രെയിം ബഫറിൽ പൊസിഷൻസിനാണ് നമ്മൾ എന്ത് പറയുക, പിക്ചർ എലമെൻ്റ് അല്ലെങ്കിൽ പിക്സൽ എന്ന് പറയാം. അപ്പോൾ ഫ്രെയിം ബഫറിലെ പൊസിഷൻസിനാണ് നമ്മൾ എന്ത് പറയുക, പിക്ചർ എലമെൻ്റ് അല്ലെങ്കിൽ പിക്സൽ എന്ന് പറയാം. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഡെഡിക്കേറ്റഡ് സിസ്റ്റം മെമ്മറി ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ബഫർ അല്ലെങ്കിൽ എന്താണ്, റീഫ്രഷ് ബഫർ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിക്സൽസ് ഫ്രെയിം ബഫർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.